CPM Party Congress Theranyedukkunna Politburoyilum Kendra Secretariatilum Kendra Committeeyilum Keralathil ninnulla Nethakalkku Karyamaya Parigadana Lepikkum Rajyathe Ettavum Koodutal Party Angangalulla Samsthanam Enna Nilayil Mel Committeekalil Mikacha Pradhinidhyam Lepikkan Keralathinu Arhathayumundu Kannuril ninnu R Srijithunde Koodutal Vivarangalumayi Srijitha Kannuril ninnu Lepikkunna Aa Soochanakal Anusarichu PBയുടെ Roopavum Bhavavum Ellam Maarum ആദ്യ ദളിത് പ്രാതിനിധ്യം അതുണ്ടാകുമോ എന്നൊരു വലിയ ചോദ്യവും ബാക്കിയാക്കുന്നുണ്ട് കണ്ണൂർ അങ്ങനെയാണെങ്കിൽ എ കെ ബാലൻ തന്നെയല്ലേ സാധ്യത ആര്യ നാളെ രാത്രിയോട് കൂടിയാണ് സി പി എമ്മിന്റെ പുതിയ പൊളിറ്റ് ബ്യൂറോയെയും കേന്ദ്ര കമ്മിറ്റിയെയും പുതിയതായി പുനഃസ്ഥാപിക്കപ്പെടുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അനൌപചാരികമായി സജീവമായി കഴിഞ്ഞു നിലവിൽ 17 അംഗ പൊളിറ്റ് ബ്യൂറോയാണ് നിലവിലുള്ളത് അതിൽ 4 പേർക്ക് പ്രായപരിധി മാനദണ്ഡത്തിൽ പുറത്തു പോകേണ്ടി വരും എന്നാൽ ആ 4 പേരിൽ ഒരാളായ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകും അങ്ങനെ 3 ഒഴിവുകൾ ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ മാത്രം പൊളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് അങ്ങനെ ഒഴിവിലേക്ക് കേരളത്തിൽ നിന്ന് എസ് രാമചന്ദ്രമുള്ള ഒഴിയുമ്പോൾ എ വിജയരാഘവനാണ് ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ വിജയരാഘവനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇതുവരെ നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ ഇതുവരെ പാർട്ടി രൂപീകരണ ശേഷം ഇതുവരെ പരമോന്നത സമിതിയായ പൊളിറ്റ് ബ്യൂറോയിൽ ദളിത് പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല അതിന് അറുതി വരുത്തുന്ന തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ എ കെ ബാലനോ കെ രാധാകൃഷ്ണനോ കേരളത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിൽ എത്താൻ സാധ്യതയുണ്ട് ഹനൻമുള്ള കിസാൻ സഭാ നേതാവ് പ്രായപരിധി മാനദണ്ഡത്തിൽ പുറത്തു പോകുന്ന ആളാണ് അദ്ദേഹത്തിന് പകരം ഒരുപക്ഷെ സി ഐ ടി യു നേതൃത്വത്തിൽ നിന്ന് ഇളമരം കരീമിനെയും അദ്ദേഹത്തിൻ്റെ ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്ത് പി ബിയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് വനിതാ പ്രാതിനിധ്യത്തിന് കൂടുതൽ പരിഗണന വന്നാൽ പി കെ ശ്രീമതിയോ കെ കെ ശൈലജയോ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയേക്കുമെന്നും സൂചനയുണ്ട് 1988 നേരത്തെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും ഇടയിലുള്ള പുതിയ സംഘടനാരൂപമായി സ്ഥാപിച്ചത് അത് 2000 നിർത്തലാക്കിയിരുന്നു അത് വീണ്ടും പുതിയ രൂപത്തിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് കൊണ്ടുവരുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് മുൻ ധനകാര്യമന്ത്രി ടി എം തോമസ് ഐസക് അതോടൊപ്പം തന്നെ പി കെ ബിജു പി കൃഷ്ണപ്രസാദ് എ ആർ റഹീം തുടങ്ങിയവരുടെ പേരുകളാണ് കേരളത്തിൽ നിന്ന് സജീവമായി പരിഗണിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായി ആളുകൾ വരും പ്രായപരിധി മാനദണ്ഡത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ മൊത്തം 15 ഒഴിവുകൾ എങ്കിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കേരളത്തിൽ നിന്ന് പ്രാതിനിധ്യം ഈ കേന്ദ്ര കമ്മിറ്റിയിലും ഉറപ്പാണ് മന്ത്രിമാരായ പി രാജീവ് കെ എൻ ബാലഗോപാൽ അതോടൊപ്പം തന്നെ നവകേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പി ശ്രീരാമകൃഷ്ണൻ ഡോക്ടർ പി കെ ബിജു പി എ മുഹമ്മദ് റിയാസ് സി എസ് സുജാത പി കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്നത് നിലവിൽ കേന്ദ്ര പോളിറ്റ് ബ്യൂറോയിൽ 4 മലയാളികളാണ് ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് രാമചന്ദ്രപിള്ള അതോടൊപ്പം എം എ ബി കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായ പാലോളിയും വി എസും ഉൾപ്പെടെ 18 മലയാളി പ്രാതിനിധ്യങ്ങളുണ്ട് ഈ 16 പേരിൽ പുതുതായി എന്തായാലും ആളുകൾ കടന്നു വരും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പേരുകൾക്കായിരിക്കും കൂടുതൽ പരിഗണന ലഭിക്കുക ശ്രീജിത്ത് ഈ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പട്ടികയിൽ മുഹമ്മദ് റിയാസിന്റെ പേരുമുണ്ട് ഈ കഴിഞ്ഞ കൊച്ചി സമ്മേളനത്തിലാണ് റിയാസ് പൊടുന്നനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നത് അതുകൊണ്ട് റിയാസിനെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് ശ്രീജിത്ത് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ആര്യ സൂചിപ്പിച്ച പോലെ എറണാകുളം സമ്മേളനത്തിലാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂർ സമ്മേളനം അതായത് 22-ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് പി എ മുഹമ്മദ് റിയാസ് ആദ്യമായി സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത് എന്നാൽ 2-ാം സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഈ തവണ കേന്ദ്ര കമ്മിറ്റിയിലേക്കും അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി പരിഗണിക്കാൻ സാധ്യതയുണ്ട് പരിഗണിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് കാരണം ന്യൂനപക്ഷ പ്രാതിനിധ്യം അടക്കമുള്ള പരിഗണനകൾ അദ്ദേഹത്തിന് അനുകൂലമാകും ഒപ്പം തന്നെ യുവ പ്രതിനിധി എന്നുള്ള ഒരു പരിഗണനയും അദ്ദേഹത്തിന് ലഭിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിന് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഈ പാർട്ടിയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ കൂടുതൽ സ്ത്രീകൾ കൂടി എത്തണമെന്നൊരു അഭിപ്രായം കൂടി ഉയർന്നു വരുന്നുണ്ടല്ലോ ആ രീതിയിൽ ആരുടെയൊക്കെ പേരുകളാണ് പരിഗണിക്കുന്നത് ശ്രീജിത്ത് നിലവിൽ സി പി എമ്മിൻ്റെ പരമോന്നത ഘടകമായ പോളിറ്റ് ബ്യൂറോയിൽ 2 വനിതാ നേതാക്കളുണ്ട് ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും ഇവർ രണ്ടുപേരും 75 വയസ്സ് പ്രായപരിധിയോട് അടുത്ത് നിൽക്കുന്നവരാണ് ഇതിൽ ബൃന്ദ കാരാട്ടിൻ്റെ ജനനത്തീയതി 75 വയസ്സ് തികയുന്നത് 2022 ഡിസംബർ 29 സുഭാഷിണി അലിയുടേത് ഓഗസ്റ്റ് 12 75 വയസ്സ് പൂർത്തിയാകുന്നത് ഈ രണ്ട് നേതാക്കളും 75 വയസ്സ് എന്നുള്ള മാനദണ്ഡത്തിന് തൊട്ടരികിലാണെങ്കിലും ഈ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അവർക്ക് 75 വയസ്സ് പൂർത്തിയാകാത്തതുകൊണ്ട് അവർക്ക്
അവർക്ക് എക്സെഷൻ നൽകുമെന്ന കാര്യം ഉറപ്പാണ്. എങ്കിലും പുതുതായി കൂടുതൽ യുവ വനിതാ പ്രാതിനിധ്യം പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളിലും വേണമെന്നാണ് കേന്ദ്ര നേതൃത്വം കീഴ്ഘടകങ്ങൾ കൊടുത്ത നിർദ്ദേശം. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനും തങ്ങളുടെ ഘടകത്തിലും ഇത്തരം വനിതാ യുവ പ്രാതിനിധ്യങ്ങൾ ഉറപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൂടുതൽ വനിതകളെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.